കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 7.1% വളർച്ച പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 5-ാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിച്ചത്. രാവിലെ മന്ത്രിസഭായോഗം ബജറ്റ് അംഗീകരിച്ചിരുന്നു. രാഷ്ട്രപതിയെ കണ്ട ശേഷമാണ് മന്ത്രി പാർലമെന്റിലെത്തിയത്. എല്ലാ വിഭാഗങ്ങളിലും വളർച്ചയുടെ ഫലം എത്തിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ, 1 വർഷം കൂടി 5G ആപ്പുകൾ നിർമ്മിക്കാനായി രാജ്യത്ത് 100 ലാബുകൾ, ഗതാഗത മേഖലയ്ക്ക് 75,000 കോടി രൂപ അനുവദിക്കും, 50 വിമാനത്താവളങ്ങൾ നവീകരിക്കുമെന്ന് ബജറ്റ് പറയുന്നു. ഗോത്ര സംരക്ഷണത്തിനായി 15,000 കോടി രൂപ, 3 വർഷത്തിനുള്ളിൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ വിദ്യാലയങ്ങളിൽ 38,000 അധികം അവസരങ്ങൾ. ഗോത്രമേഖലയിലെ വളർച്ചയ്ക്കായി PVTG പദ്ധതി, തടവിൽ കഴിയുന്ന പാവപ്പെട്ടവർക്ക് സഹായം, റെയിൽവേ മേഖലയ്ക്ക് 2.40 ലക്ഷം കോടി രൂപ ബജറ്റ് വകയിരുത്തിയിരിക്കുന്നു. ജമ്മു കാശ്മീരിനെ കുറിച്ച് പ്രത്യേക ഫോക്കസ്, കാർഷിക മേഖലയ്ക്ക് ഡിജിറ്റൽ വിദ്യ, ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസം പദ്ധതികൾ, കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ വികസനത്തിനായി പദ്ധതി, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസന പദ്ധതികൾ, മത്സ്യമേഖലയ്ക്ക് 6,000 കോടി, വിദ്യാഭ്യാസ മേഖലയിൽ കരിക്കുല പരിഷ്കരണം ശാസ്ത്രീയമായി നടപ്പാക്കുമെന്നും ബജറ്റ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. Your trust drives us to work harder, committed to make this world happier. We strive day in and day out for a better tomorrow. In the heart of KANNUR city, an ISO 9001:2008 certified hospital with all the latest facilities. Hospital, John Mill Road, South Bazaar, Kannur.